യുകെയിൽ ഇപ്പോൾ സമ്മറാണ്. അശ്വതിന് രണ്ട് വീഡിയോ ചെയ്യുവാണ്. അവനേ ഭ്രാന്താണല്ലോ. നോർമൽ രീതിയിലാണ് ഇവിടുത്തെ ടെസ്റ്റുകളും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം എല്ലാവർക്കും. ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിയർലി 75 വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തു. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡാണ്. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറയാം. നമ്മളെല്ലാവരും COVID-19 വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മുടെ ഗവൺമെൻറ്റിന് അക്രോസ് ദി ഗ്ലോബ് ഒരുപാട് അപ്രീസിയേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ദ വേ വി ഹാവ് ഫൈറ്റ് അഗെയിൻസ്റ്റ് COVID-19. അതിനുള്ള മെയിൻ കാരണം എന്താ അറിയോ? പെട്ടെന്നെടുത്ത ഒരു മാറ്റങ്ങളൊന്നും അല്ല അതിന് കാരണം എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ പല ഗവൺമെൻറ്സും ഇവിടുത്തെ ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനിലും നടത്തിയിട്ടുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു നാച്ചുറൽ റിസോഴ്സോ ഒരു ഇൻഡസ്ട്രിയോ ഇല്ലാത്ത കേരളം പോലത്തെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്ര ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയത്? നമുക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. പ്രവാസികൾ, എക്സ്പാറ്റ്സ്. എക്സ്പാറ്റ്സിൻ്റെ റെമിറ്റൻസ് കൊണ്ടാണ് ഇപ്പോഴും കേരളം കഞ്ഞുപിടിച്ചു പോകുന്നത്. ഒരു മേജർ കൺട്രിബ്യൂഷൻ ടു ദ എക്കണോമി ഈസ് കമ്മിങ് ആസ് എ ഗൾഫ് റെമിറ്റൻസ്. അങ്ങനെ ഈ റെമിറ്റൻസ് കൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. നമ്മുടെ ടോട്ടൽ കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഒരു 40% ആളുകൾ എബ്രോഡ് ആണ് എന്നാണ് കണക്ക്. സോ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഈ ഒരു COVID-19 സിറ്റുവേഷനിൽ ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് വഴി ഒരുപാട് വിദേശത്തുള്ള ഫ്രണ്ട്സിൻ്റെ ഫൂട്ടേജുകൾ നിങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? സോ ജസ്റ്റ് വാച്ച് ടിൽ ദി എൻഡ്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, സർപ്രൈസുകൾ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ഇറ്റ് കംപ്ലീറ്റ്ലി. ഹായ്, ഞാൻ ശരത്. ഞാൻ ഹർഷ. ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷകരമായ രാജ്യങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന നോർവേയിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. COVID-19 അഥവാ നോവൽ കൊറോണ വൈറസിന്റെ കാര്യത്തിൽ മറ്റു പല രാജ്യങ്ങളിലെ പോലെ തന്നെ നോർവേയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഇന്ന് ഈസ്റ്റർ സൺഡേ ആണ്. ഇതുവരെയുള്ള കണക്ക് വെച്ച് ഏകദേശം 6500 പോസിറ്റീവ് കേസുകളും 120 മരണങ്ങളും നോർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, മറ്റുള്ള രാജ്യങ്ങൾ എസ്പെഷ്യലി മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോർവേയിലെ മരണനിരക്ക് കുറവാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ലോക്ക്ഡൗൺ ആണ്, വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എംപ്ലോയർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലോക്ക്ഡൗൺ ആണെങ്കിൽ തന്നെ നമുക്ക് ആവശ്യ സാധനങ്ങളുടെ അവൈലബിലിറ്റി ഇതുവരെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും മെഡിക്കൽ ഷോപ്പ് ആണെങ്കിലും ഒക്കെ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ അണ്ടർ കൺട്രോളിലാണെന്നാണ് ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ കിൻഡർ ഗാർഡൻസും സ്കൂളുകളും എല്ലാം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തിട്ടുള്ളതായിട്ടാണ് ഇവിടുത്തെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ വ്യാപ്തി കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഹായ്, ഞാൻ ധന്യ, നോർത്ത് കരോളിന, US എന്നാണ്. കൊറോണയുടെ എഫക്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, US മറ്റു ഭാഗങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നോർത്ത് കരോളിനയിൽ കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും ഡെയിലി പുതിയ കേസസൊക്കെ, പോസിറ്റീവ് കേസൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. റോട്ടിൽ ഇപ്പം അങ്ങനെ അധികം ആളുകളൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല ഇവിടെ. എന്താ പറയുക, ആളുകൾ നടക്കാനിറങ്ങുക, ബൈക്കിങ്ങിന് പോകുക, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ അങ്ങനെ കൂട്ടം കൂടിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ആരെങ്കിലും ചെയ്യുന്നില്ല. ഓഫീസസൊക്കെ മിക്കവാറും അടച്ചേക്കുവാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇപ്പം ഏകദേശം 1 മന്ത് വർക്ക് ഫ്രം ഹോം ആണ്. എൻ്റെ മോൻ്റെ സ്കൂളൊക്കെ അടച്ചേക്കുവാണ്. അവന് ഇപ്പോൾ വെർച്വൽ സ്കൂളിംഗ് അവർ തുടങ്ങുകയാണ് മൺഡേ തൊട്ട്. പിന്നെ മിക്കവാറും എല്ലാ ക്ലാസ്സസും ഇപ്പം ഓൺലൈൻ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കടകളൊക്കെ എന്ന് വെച്ചാൽ ഇന്ത്യൻ കടകൾ മിക്കവാറും എല്ലാവരും തന്നെ അടച്ചു. ചില കടകൾ ഇടയ്ക്ക് തുറക്കുന്നുണ്ട്. തുറക്കുന്ന കടകളൊക്കെ തന്നെ അവർക്ക് അവേഴ്സ് ഓഫ് ഓപ്പറേഷൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുപോലെ 5 കൂടുതൽ അകത്ത് കയറാൻ പാടില്ല, മാസ്ക് ഇല്ലാണ്ട് അകത്ത് കയറ്റില്ല, 15 മിനിറ്റ് കൂടുതൽ അവിടെ നിൽക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഇന്ത്യൻ കടകളിലുണ്ട്. പക്ഷെ മറ്റു കടകളിൽ അങ്ങനെയൊന്നും ഇല്ല. എന്നാലും നമ്മൾ നോർമൽ ഡേയ്സുമായിട്ട് കമ്പയർ ചെയ്തുമ്പോൾ അവിടെയും ആളുകളൊക്കെ ഇപ്പോൾ വളരെ കുറവ് തന്നെയാണ്. എന്നാലും നാട്ടിലത്തെ അത്രയും സ്ട്രിക്റ്റ് അല്ല ഇവിടെ. പിന്നെ ഇന്ന് ഇപ്പോൾ ഇവിടെ കൊറോണയ്ക്ക് പകരമായി കൊറോണയുടെ കൂടെ തന്നെ നമുക്ക് ഇന്നിവിടെ ടൊർണാഡോ വാർണിംഗ് ഉണ്ട്. ഇപ്പൊ മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പുറത്തിറങ്ങിയതായി വീഡിയോ എടുക്കാനായിട്ട്. നമസ്കാരം, ഞാൻ ജോർജ്, കുവൈറ്റിൽ നിന്ന്. നാസർ ബത്ത എന്ന് പറയുന്ന കമ്പനി വർക്ക് ചെയ്യുന്നു, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറാണ്. കുറച്ച് കോവിഡ് വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങൾ തോന്നിയിരിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ വളരെയേറെ ദുഃഖം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവശ്യ സാധനങ്ങളുടെ വില ഒരുപാട് കൂടി, ഒരുപാട് അവശ്യ സാധനങ്ങൾ നമുക്ക് കിട്ടാനില്ല. 3 പ്രൊവിൻസുകൾ നമുക്ക് ലോക്ക്ഡൌൺ ആയിട്ടുണ്ട്. ആ ലോക്ക്ഡൌൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഗ്യാസ്
പിന്നെ അത് കഴിഞ്ഞ് ആഹാര സാധനങ്ങളുടെ ചില കാര്യങ്ങൾ കിട്ടാനില്ല, ചെറിയുള്ളി വെല്ലുവിളി അങ്ങനെയുള്ള പറഞ്ഞ ആഹാര സാധനങ്ങൾ ചില കിട്ടുന്നില്ല. ടാക്സി ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ് എല്ലാവരും ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടും പ്രയാസമാണ്. സ്കൂളുകൾ അടവിലാണ്, കുട്ടികൾക്ക് ഇപ്പം ഓൺലൈൻ വിദ്യാഭ്യാസമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു അറേഞ്ച്മെന്റ് ആയിട്ടില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എല്ലാം ഷട്ട് ഡൗൺ ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ നഴ്സുമാർക്ക് ശമ്പളം ഇതുവരെ കുറെ പേർ കിട്ടിയിട്ടുണ്ട്, കുറെ പേർ കിട്ടിയിട്ടില്ല. ഒരു 250,000 പേർക്ക് തൊഴിൽ നഷ്ടമായിട്ടുണ്ട്. അതുപോലെ നമുക്ക് മെയിൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് മാത്രമുള്ളൂ. അപ്പൊ ഏതൊരു കാര്യത്തിനും നമുക്ക് കൂട്ടത്തോടെ ആൾക്കാർ വളരെ ഒരു മാസ്സായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് സമീപിക്കുന്നതാണ് ഇപ്പം കാണാൻ കഴിയുന്നത്. അവിടെ പോകുമ്പോഴത്തേക്ക് കൂട്ടങ്ങൾ ഉള്ളപ്പോഴത്തേക്ക് ഇത് കർഫ്യൂ നമുക്കാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് 5 മണി തൊട്ട് രാവിലെ 6 മണി വരെയാണ്. അത് കഴിഞ്ഞ ശേഷം ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ നമുക്ക് ജോലിയുണ്ട്. അന്നേ തന്നെ കൂട്ടത്തോടെ ആൾക്കാർ വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു. ഈ ഒരു വൈറസിന്റെ വ്യാപനം എങ്ങനെയാണ്, ഏതാണെന്ന് നമുക്കൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതിനെ പറ്റി ഒരു ഐഡിയ എങ്ങും കിട്ടുന്നില്ല. എന്നാലും തമ്മിൽ തമ്മിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിച്ചുകൊണ്ടും ഈ നാടിന്, നമുക്ക് അന്നം തരുന്ന ഈ നാടിനെ ദൈവം രക്ഷിക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് നീതു ആൻഡ് കറന്റ്ലി ഐ ആം റെസൈഡിംഗ് ഇൻ മസ്കറ്റ്. Here we are on a lockdown for almost 12 days till the 22nd of April, and I really hope that the situations improve. As a responsible citizen, I request everybody across the globe to maintain social distancing to fight against the COVID-19 pandemic. Stay home, stay safe, let's fight this out together. Hi, ente peru Liren. I am Ashley. ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ കോവിഡ് കാരണം ലോക്ക്ഡൗണിലായിട്ട് 4 weeks കഴിഞ്ഞു. ഗവൺമെന്റ് സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ്, ബേക്കറി, ഫാർമസി, ഇത് മൂന്നുമേ ഇപ്പോൾ ഓപ്പൺ ഉള്ളൂ. മാക്സിമം പീപ്പിളിനോട് വർക്കിംഗ് ഫ്രം ഹോം ആണ് ഇപ്പോൾ അവർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഏകദേശം 1000+ നിയർ ടു 2000 കേസസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ 4 weeks കഴിയുന്ന സമയത്ത് ഇറ്റ് അത് അറൌണ്ട് 500 to 600 റേഞ്ച് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ നമ്പേഴ്സ് കുറയാൻ കാരണം ഗവൺമെൻറ് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇത് നമുക്ക് സാധ്യമാണെന്ന് തോന്നുന്നു. ഇവിടെ കടകളിലാണെങ്കിലും ആൾക്കാർ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് എല്ലാവരും ഷോപ്പ് ചെയ്യാൻ വരുന്നതും. അറ്റ് എ ടൈം ഒരു കടയിൽ ഇത്ര പേരിലധികം ആൾക്കാരെ അവർ കയറ്റില്ല. അപ്പോൾ ഇത്രയും മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്, നമുക്ക് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഹായ് ഗൈസ്, എൻ്റെ പേര് നിസാം എന്നാണ്. ഞാൻ തൃശ്ശൂർ കുന്നോളത്താണ് വീട്, ആംസ്റ്റർഡാമിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഏകദേശം 22,000 ആൾക്കാർക്ക് ഇപ്പോൾ കേസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം 2000+ ആൾക്കാരും മരിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ. ആൾക്കാർക്ക് ഭയങ്കര പാനിക്കാണ്, ആരും പുറത്തിറങ്ങുന്നില്ല. സിറ്റുവേഷനൊക്കെ വളരെ മോശമാണ്, ആർക്കും പണിയില്ല. ശമ്പളം ഇതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യക്കാരെ കൂടെ വെട്ടിടക്കുന്നുണ്ട്, ശമ്പളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ. ഇവിടുത്തെ ടെസ്റ്റുകളും കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നൊരു ഒരു പയ്യനുണ്ടായിരുന്നു, തുർക്കിയിലുള്ളതാണ്. അവനിതേപോലെ കൊറോണ വന്നു, കൊറോണ വന്നിട്ട് ഇപ്പം എന്നെ മാറി. പക്ഷേ അവനും അവൻ്റെ വൈഫിനുണ്ടായിരുന്നു. ഇവനാദ്യം വന്നു, അതിൻ്റെ ശേഷം വൈഫിനും കിട്ടി, രണ്ടുപേർക്കും കൊറോണ ആയിട്ട്. ഇപ്പോഴൊരു റൂമിൽ തന്നെയാണ്. 2 ദിവസം മുമ്പ് അവരിപ്പോൾ ഏകദേശം 10-25 ദിവസമൊക്കെ ആയി ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കാണുക ചെയ്തു ഞങ്ങൾ. ബട്ട് അവർ കൊറോണ ഉള്ള സമയത്ത് പോലും ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മെഡിസിൻ, അവർ മെഡിസിൻ പാരസെറ്റമോൾ പോലുള്ള മെഡിസിൻ പറഞ്ഞു കൊടുക്കുക, മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അത് മേടിക്കുക, കഴിക്കുക, റൂമിലിരിക്കുക, പുറത്തൊന്നും ഇറങ്ങരുതെന്ന്. അതാണ് അവർക്ക് കൊടുത്തിരുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഇന്നത്തെ ഒരുപാട് കേസുകൾ നെതർലാൻഡ്സിൽ ഉണ്ടായിരിക്കാം ഇതേപോലെ. അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോയെന്നുള്ള കാര്യം എനിക്കൊരു ഉറപ്പില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടുത്തെ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നതൊന്നും ശരിയാവാൻ യാതൊരു സാധ്യതയും കുറവാണ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ. കാരണം റിപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് കേസുകളുണ്ട് ഇവിടെ. ഫീവറായിട്ടും ഹോസ്പിറ്റലുകളൊന്നും സ്ഥലം ഇല്ലാത്ത കാരണം എല്ലാവരും റൂമിലിരിക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് കൊറോണ ഉള്ളത്, ആർക്കൊക്കെയാണ് ഇല്ലാത്തത് എന്നുള്ളതൊന്നും നമുക്കൊന്നും അറിയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ്, അതാണ് ആംസ്റ്റർഡാമിലെ കൊറോണ കാര്യങ്ങളൊക്കെ. ഇതാണ് ദാം സ്ക്വയർ. ഇവിടെ കണ്ടില്ലേ, ആരുമില്ല. വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആരും ഇപ്പോൾ പുറത്തിറങ്ങുന്നില്ല. എല്ലാവരും ട്രാമാണ് പോകുന്നതായിരുന്നു. ഒന്നോ രണ്ടോ ആൾക്കാരും മാത്രമാണ് ഒരു ട്രാമിനകത്ത് ആകുള്ളത്. ഇതാണ് ഇവിടുത്തെ ദാം സ്ക്വയറിൻ്റെ അവസ്ഥ. മൊത്തം ഖാലിയാണ്, ആളുകളാരും പുറത്തേക്ക് ഇറങ്ങാറില്ല. ഭയങ്കര പാനിക്കായിട്ടിരിക്കുകയാണ്. ഹലോ, ഞാൻ നൈബി, നാട്ടിൽ തൃശ്ശൂരാണ്. ഇവിടെ മെൽബണിൽ കുറച്ച് വർഷങ്ങളായിട്ട് താമസിക്കുന്നു.
ലോകത്തിലെല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ COVID-19 വൈറസ് ഇവിടെയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിനോടകം തന്നെ 61 ആളുകൾ മരണമടഞ്ഞു കഴിഞ്ഞു. 6000 മേലെ ആളുകൾക്ക് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് റിസൾട്ടാണ്. ഇത് ഇതിൻ്റെ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങൾ കർശനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എസെൻഷ്യൽ കാര്യങ്ങൾക്ക് മാത്രം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, സോഷ്യൽ ഗ്യാതറിങ് ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ജനങ്ങൾ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന് നഗരത്തിലെ പല തിരക്ക് പിടിച്ച സ്ഥലങ്ങളും വളരെ വിജയമാണ്. ഈ വീഡിയോ കോഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ജോലി നഷ്ടപ്പെട്ടവർക്കും അതുപോലെ ലോ ഇൻകായിട്ടുള്ള കുടുംബങ്ങൾ, വ്യക്തികൾ, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഈ സപ്പോർട്ടുകൾ ഇപ്പോൾ നൽകിയിട്ടുണ്ടിരിക്കുന്നു. ലോകത്തിലെ കോവിഡ് ബാധിച്ച് രോഗികളായിരിക്കുന്ന എല്ലാവരും സുഖം പ്രാപിക്കട്ടെ എന്നും അതുപോലെ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പ്രതിവിധി ഉണ്ടാകട്ടെ എന്നും, പ്രത്യേകിച്ച് ഈ പറഞ്ഞ വാക്സിനോ എന്തെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ എന്നും എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. We all have been staying indoors for almost a month now, and the city is being sanitized till the 18th of April. As the whole world is fighting against the COVID-19, let us all do our part while we pay respect to the medical staff all over the world. The whole world is undergoing a crisis which we have not seen before, and let us all fight this out together. Stay home as much as you can. Maintain social distancing, wash your hands often, and wear mask and gloves if you need to step out. Stay home, stay safe, stay positive. Hi friends, ഞാൻ ഡിഫൻസ് ആർട്ടിസ്റ്റ്, ഞാൻ മലേഷ്യയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തേക്ക് ലോക്ക്ഡൌൺ ആയിട്ട് 25-ാമത്തെ ദിവസമാണ്. ഈ COVID-19 ഞങ്ങൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന് മാത്രം ഒരിക്കലും ഒരു വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കില്ല. അതിന് ജനങ്ങളുടെ പരിപൂർണമായ സപ്പോർട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഗവൺമെന്റിനോടും മറ്റുള്ളവരോടുള്ള പ്രതിബദ്ധത തെളിയിച്ചുകൊണ്ട് സ്റ്റേ ഹോം സ്റ്റേ സേഫ്. ഹൈ ഓൾ, ഞാൻ ലക്ഷ്മി, പാരീസിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്രാൻസ് ഓൾറെഡി സ്റ്റേജ് 3-ൽ ആണ്. ഇവിടെ ലോക്ക്ഡൌണിലേക്ക് പോയിട്ട് 28 ദിവസമായി. ഇന്ന് വൈകിട്ടും ഞങ്ങൾക്കൊരു പ്രസിഡൻഷ്യൽ അഡ്രസ് ഉണ്ട്. സോ പ്രോബബ്ലി ലോക്ക്ഡൌൺ എക്സ്റ്റെൻഡ് ആക്കും. ബിറ്റ്വീൻ ഞങ്ങൾക്ക് അത്യാവശ്യങ്ങൾക്ക് സാധനം മേടിക്കാനോ അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ, ഡോക്ടർ വിസിറ്റ്, ഇതിനൊക്കെ പുറത്തു പോകാനുള്ള പെർമിഷൻ ഉണ്ട്. അതായത് 1 മണിക്കൂർ വിത്തിൻ 1 കിലോമീറ്റർ ഓഫ് യുവർ റെസിഡൻസ്. ഗവൺമെൻറ് ആവശ്യമുള്ള മെഷേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഹലോ എവരിവൺ, ദിസ് ഇസ് സിദ്ധാർത്ഥ്. ഞാൻ ഡോക്ടർ ശിൽപ. ഇന്ന് April 12, 2020. ഇതുവരെ കോവിഡ് കേസസ് ഫിൻലാൻഡിൽ 2976 56 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ May 13 വരെ ഗവൺമെന്റ് സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ഇവിടെ വർക്ക് ഫ്രം ഹോം ആണ് മിക്കവർക്കും. സോഷ്യൽ ഡിസ്റ്റൻസിങ് കഴിവതും പാലിക്കപ്പെടുന്നുണ്ട്. ആവശ്യത്തിന് മാത്രമാണ് ആൾക്കാർ ഷോപ്പിംഗ് മോളുകളിൽ പോകുന്നത്. ഇവിടെ ഈ മഹാമാരി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നേരിടാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഹായ്, ഞാൻ ലോയിഡ്. ഞാൻ ജോയ്സ്. ഇന്ന് April 13, 2020. ഞങ്ങൾ ജർമ്മനിയിലെ ഹ്യൂർഗ്രൻസ്ഹൗസനിലാണ് താമസിക്കുന്നത്. കൊറോണ ഇൻഫെക്ഷൻ റേറ്റ് ജർമ്മനിയിൽ 127,000 പേരിന് മുകളിൽ പോയി. 60,000 പേരോളം ഇൻഫെക്ഷനിൽ നിന്നും റിക്കവറായി. 3,022 പേരോളം മരിച്ചു. ഇവിടെ ജർമ്മനി മൊത്തത്തിലൊരു ലോക്ക്ഡൗൺ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാലും ചെറിയ ചില സിറ്റീസിലൊക്കെ ലോക്ക്ഡൌൺസ് ഉണ്ട്. ഇവിടെ കഴിഞ്ഞ 1 മാസത്തോളമായി വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾസും കിൻഡർ ഗാർഡൻസും എല്ലാം 1 മാസമായി അടച്ചിട്ടിരിക്കുകയാണ്. എന്നാലും ഇവിടെ ഹോം സ്കൂളിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകളും മെഡിക്കൽ സ്റ്റോറുകളും എല്ലാം ഓപ്പൺ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി സാധനങ്ങളൊക്കെ മേടിക്കാം. എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ റൂൾ, പുറത്തു പോകുന്ന റെസ്ട്രിക്ഷൻസ് എല്ലാം എത്ര ദിവസത്തോളം കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയില്ല. എന്നിരുന്നാലും 2 പേരിൽ കൂടുതൽ പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ട് റൂളുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം 5,000 യൂറോ ഫൈൻ വെച്ചിട്ടുണ്ട് ഇത് ലംഘിച്ചാൽ. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വിസിറ്റിങ്ങും പുറത്തുള്ള ഗ്യാതറിങ്ങും ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ സമയത്ത് എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെയാണ് ഈസ്റ്റർ എല്ലാം ആഘോഷിച്ചിരിക്കുന്നത്. സോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അരുൺ ദാസ്. ഞാൻ US-ലെ കാലിഫോർണിയയിൽ നിന്നാണ് സംസാരിക്കുന്നത്.
മറ്റ് സ്റ്റേറ്റ്സുകൾ ലൈക്ക് ന്യൂജേഴ്സി ന്യൂയോർക്ക് വെച്ച് നോക്കുമ്പോൾ കാലിഫോർണിയ അത്ര ബാഡ് സ്റ്റേജിലൊന്നും അല്ല. ഇവിടെ ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഒന്നും നിലവിലില്ല. ഇവിടെ ഷെൽട്ടർ ഇൻ പ്ലേസ് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ് ഞങ്ങൾ ഒരു 4 weeks ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് April 30 വരേക്കും എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. സോ ലെറ്റ് അസ് ഓൾ സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ് ആൻഡ് ഹെൽപ് ദ വേൾഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ് പാൻഡമിക്. ഹലോ ഫ്രം സൗദി അറേബ്യ. യു ആർ സേഫ് ഹിയർ. വി ആർ 24/7 ലോക്ക്ഡൗൺ. ദി ഗവൺമെന്റ് ഈസ് ടേക്കിംഗ് ഗുഡ് കൺട്രോൾ. വി ഷാൽ ഓവർകം ദിസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഹലോ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സന്തോഷ്. ഐ ആം ഫ്രം ദ ബ്യൂട്ടിഫുൾ മാൽദ്വീപ്സ്. വി ആർ in one of the famous resort in Maldives and locked up for almost 30 days now. We are safe because nobody is coming in and nobody is going out. We are very much safe here. You also be safe, stay at home, stay safe. Hi, namaskaram. എൻ്റെ പേര് ലെനിൻ. ഇന്ന് April 12 ഞായറാഴ്ച. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് കൊറിയയിൽ ദേഗുലാണ്. ഏകദേശം ഇതുവരെ ഇപ്പോൾ കൊറിയയിൽ അറൌണ്ട് 10,500 സംതിങ് കേസസ് റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഏകദേശം 200 സംതിങ് ഡെത്ത് റിപ്പോർട്ട് ആയിട്ടുണ്ട്. ബട്ട് എന്നാൽ റിക്കവറി റേറ്റ് താരതമ്യേന വളരെ കൂടുതലാണ് ഇവിടെ. ഇപ്പോൾ മൊത്തം ആക്റ്റീവ് കേസ് ഏകദേശം ഒരു 3,000 മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് സേഫ് ആകുന്നു ഇപ്പം കൊറിയ. നമസ്കാരം, എൻ്റെ പേര് നുഹൈൽ. ഞാനിപ്പോൾ ഉള്ളത് ദക്ഷിണേന്ത്യയുടെ തലസ്ഥാനമായ സിയോളിലാണ്. ഡേ 1 മുതൽ ഇതുവരെ ഒരു സിറ്റി ലോക്ക്ഡൌണോ അതോ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോ അല്ലെങ്കിൽ ട്രാവൽ ബാനോ ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്ട്രീറ്റ്സൊക്കെ ഫുള്ള് ബിസിയാണ്. ഇവിടെ അടുത്താഴ്ച ഇലക്ഷനാണ്, അപ്പോൾ ഇലക്ഷൻ്റെ കൂടി തിരക്കിലുണ്ട്. എന്തുകൊണ്ട് കൊറിയ ഓവർകം എന്ന് ചെയ്ത ചോദ്യത്തിന് ഇവിടുത്തെ ഗവൺമെൻറ്റിലുള്ള കറക്റ്റ് സമയത്തിലുള്ള ഓരോ ട്രീറ്റ്മെന്റും പ്രിക്കോഷൻസും മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ ട്രീറ്റ്മെന്റ് സ്റ്റൈലും ക്വാറന്റൈനും എല്ലാം അഡ്വാൻസ് ടെക്നോളജി വഴിയാണ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് സിയോളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഹലോ ഫ്രണ്ട്സ്, ഐ എം ഫ്രം തൈവാൻ. ഹിയർ സിറ്റുവേഷൻ ഈസ് അണ്ടർ കൺട്രോൾ ആൻഡ് ദേർ ഈസ് നോ ലോക്ക്ഡൗൺ. ദ ഫസ്റ്റ് കേസ് വാസ് റിപ്പോർട്ടഡ് ഓൺ 21st of January. സോ ഫാർ ദർ ആർ 273 പോസിറ്റീവ് കേസസ് ആൻഡ് ഓൾസോ 6 ഡെത്ത് റിപ്പോർട്ടഡ്. Masks are compulsory in public transports and also there are thermal checkups in offices, universities and malls everywhere. We are safe here, stay safe. Hi, ഞാൻ സുജിത്. Hi, രാഹുൽ. ഞങ്ങളിവിടെ യു കെയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഇപ്പോൾ ഒരു 15 ദിവസമായി ഇവിടെ തുടങ്ങിയിട്ട്. കാര്യമായിട്ട് പറയാനുള്ള 2-3 കാര്യങ്ങൾ യു കെ ബേസിസ്. ഒന്ന്, 1 per exercise യു കെ അലോവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാള് എക്സസൈസിനായിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒരു ദിവസം പുറത്തിറങ്ങാം. പിന്നെ നോർമൽ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഗ്രോസറി വാങ്ങിക്കാൻ പോയി കാര്യങ്ങൾ പറഞ്ഞോളൂ. ഗ്രോസറി വാങ്ങിക്കാൻ മാത്രം ആൾക്കാർക്ക് അത് നെസസിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെളിയിലിറങ്ങാം. അവൈലബിൾ ആണ് സാധനങ്ങൾ? അവൈലബിൾ ആണ്. മെഡിസിൻസ് വേണമെങ്കിൽ മെഡിസിൻസോ അല്ലെങ്കിൽ ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ അടുത്ത് മോറിസൺസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പോകുന്നത്. ലൈക്ക് അവിടെ 1 meter ഡിസ്റ്റൻസിലാണ് നമ്മൾ ക്യൂ നിൽക്കേണ്ടത്. സോ ഒരു 20 minutes ക്യൂ നിൽക്കേണ്ടി വന്നു. സോ അത് കഴിഞ്ഞ് അകത്ത് പക്ഷേ ഫ്ലോയിങ് മൂവിങ് ക്യൂ ആണ്. മൂവിങ് ക്യൂ ആണ്, പക്ഷെ കുഴപ്പമില്ല. പക്ഷേ ഒരു 1.5 hour എടുത്ത് ഞങ്ങൾ വെളിയിലിറങ്ങാം. ഞാൻ മിഥുൻ കുമാർ. ഇവിടെ സൗത്ത് അമേരിക്കയിലെ ഗയാന എന്നുള്ള രാജ്യത്തിലാണ് വർക്ക് ചെയ്തത്. ഒരു മാസത്തിന് മുകളിൽ ഇവിടെ ഏകദേശം പാർഷ്യൽ ലോക്ക്ഡൗൺ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 മണിക്ക് ശേഷം 6 മണി വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ കർഫ്യൂ ആണ്. അതിൻ്റെ ഇടയ്ക്ക് യാതൊരുവിധ സ്ഥാപനങ്ങളും തുറക്കാനോ ആളുകൾ കൂട്ടം കൂടാനോ ഒന്നും പാടില്ല. ഏകദേശം 7 മരണങ്ങൾ നടന്നതിന് ശേഷം ഇവിടെ ജോസ് ടൗണിലെ അവസ്ഥയാണ്. ഇവിടെ നല്ല തിരക്കാണ്, ഇവിടെ മാർക്കറ്റിലെ അവസ്ഥയാണ്. ഞാനിവിടെ അയർലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്ത് ലിമറിക് എന്ന സ്ഥലത്തായിട്ടത്. അപ്പോൾ ഇവിടെ ഇപ്പം കൊറോണ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ രാജ്യത്ത് ഇവിടെ ഈ രാജ്യത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2400 കൺഫേംഡ് കേസസ് ഉണ്ട്. ഏകദേശം 35 ആൾക്കാരോളം ഇതിനകം മരിച്ചു. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 March മുതൽ അവർ എല്ലാ രീതിയിലും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുത്തിരുന്നു. അപ്പോൾ ഇവിടെ സ്കൂളും കോളേജസും ഒക്കെ 12 March അടിച്ചു. അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്രിയാത്മകമായിട്ട് ഇവർ
ഓരോ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് ആൾക്കാരോട് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലാന്ന് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ മലയാളികളും ഒട്ടുമിക്ക ഇന്ത്യക്കാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നതനുസരിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് അധികം പുറത്തിറങ്ങാതെ അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുന്ന രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഇറക്കുന്നില്ല, കാരണം ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാൻ എല്ലാ ഷോപ്പൊക്കെ ഓപ്പണാണ്, എല്ലായിടത്തേക്കും പോയി സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റും. പിന്നെ ഇവിടെ മലയാളികൾ പൊതുവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഷോപ്സ് ഉണ്ട്, ആ ഷോപ്സിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ. അതല്ലാതെ ഇപ്പം കുറച്ച് സാധനങ്ങളുടെ കുറച്ച് കുറവുകൾ വരുന്നുണ്ട്. ഇപ്പോൾ യു കെ നിന്ന് വരണം കുറേ സാധനങ്ങളൊക്കെ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ട്. അതല്ലാതെ ഇപ്പം ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഗവൺമെൻറ് അതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി ആൾക്കാർ. അപ്പോൾ അതിൻ്റെ അകത്ത് യൂറോപ്പ് എന്നല്ലാതെ നോൺ EU ആയിട്ടുള്ള ആൾക്കാരെയും, എന്നുവെച്ചാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരെയും ഫിനാൻഷ്യലായി ജോലി നഷ്ടപ്പെട്ട് ഈ കാരണം കൊണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പ്രവൃത്തികൾ, കാരണം അവർ എസ്റ്റിമേറ്റ് ചെയ്ത 15,000 ആൾക്കാർ ഈ ഒരു ഈ മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് എഫക്റ്റഡ് ആവുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിന് പകരം വെച്ചിട്ടുണ്ടെങ്കിൽ 2,500 പേര് മാത്രമേ കൺഫേംഡ് ആയിട്ടുള്ളൂ. അതൊരു നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. ഇതുപോലെ തന്നെ ഗവൺമെൻറിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നോർമൽ സ്ഥിതിയിലേക്ക് മാറാൻ പറ്റുന്നതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ വർക്ക് ഫ്രം ഹോം തന്നെയാണ്. സിംഗപ്പൂരിൽ നിന്നാണ്. അപ്പം ഇവിടെ ഡെയിലി ഇപ്പോൾ 200+ കേസസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനോണ്ട് തന്നെ ഗവൺമെൻറ് ഇവിടെ ഏപ്രിൽ 7 മുതൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങാം, ഒറ്റയ്ക്കുള്ള ആക്ടിവിറ്റീസ് നടക്കാൻ പോവാം, ഓടാൻ പോവാം, സൈക്ലിങ്ങിന് പോവാം, പക്ഷേ ബാക്കിയുള്ള ഒരു ആക്ടിവിറ്റീസ് നടക്കില്ല. അതേമാതിരി തന്നെ എസൻഷ്യൽ സർവീസസ് മാത്രമേ ഉള്ളൂ. ഇവിടെ COVID-19 കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. 23,000 കേസസ് ഓൾ കാനഡ ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നോർമൽ രീതിയിലാണ് പോകുന്നത്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, പിന്നെ ഹാൻഡ് വാഷ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ അവർ പറയുന്നുള്ളൂ. ഇത് ഞാൻ ജോലി കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. അപ്പം കാര്യങ്ങളെല്ലാം ഇവിടെ നോർമൽ രീതിയിലാണ് പോകുന്നത്. എസൻഷ്യൽ സാധനങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങിയാൽ മതി, അങ്ങനെ അവർ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. വേറെ അല്ലാതെ സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ഒന്നും വെച്ചിട്ടില്ല. ഈ ആൽബർട്ട എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ 2,000 കേസായി. നമ്മൾ മറ്റുള്ള പ്രൊവിൻസിൽ ഏറ്റവും കൂടുതൽ ക്യുബാക്കിലാണ്. ക്യുബാക്കിലൊരു 10,000 മുകളിലായി. ഹായ് എവ്രിവൺ, എൻ്റെ പേര് അശ്വിൻ എന്നാണ്. ഐ ആം സ്പീക്കിംഗ് ഫ്രം കിർഗിസ് റിപ്പബ്ലിക്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ലോകമെമ്പാടും കൊറോണ വൈറസ് COVID-19 ഇസ് കോസിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. അപ്പോൾ ഞാൻ ഇരിക്കുന്ന കൺട്രിയിലും കൊറോണ വൈറസ് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 3 ഇവിടെ ഒരു ഫസ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് 3 മുമ്പാണ്. ആൻഡ് ഇപ്പോൾ ഇറ്റ് ഹാസ് റീച്ച്ഡ് അറൌണ്ട് 450 കേസസ്, ഔട്ട് ഓഫ് വിച് 60 കേസസ് ആർ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സസ് ആൻഡ് ഓൾ. സോ ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ ആദ്യം ഇവിടെ ആരും പാലിച്ചിരുന്നില്ല. എവ്രി വൺ ടൂക്ക് ഇറ്റ് ലൈറ്റ്ലി. സോ അന്നേ തൊട്ട് എല്ലാവരും നിയമങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു ഗ്രേവ് സിറ്റുവേഷൻ എത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് സ്റ്റോപ്പിംഗ് ദിസ് ഇൻഫെക്ഷൻ ബിഫോർ ഇറ്റ് റീച്ചസ് എ വെരി ബാഡ് സിറ്റുവേഷൻ. സോ ഞങ്ങളിപ്പോൾ 1 ഇവിടെ ലോക്ക്ഡൗണിലാണ്. ഞങ്ങളെല്ലാ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ വി ക്യാൻ ഈസിലി സ്റ്റോപ്പ് ദിസ് ഇൻഫെക്ഷൻ. അപ്പോൾ വി ഷുഡ് ഓൾ ടേക്ക് എ നോത്ത് ദാറ്റ് നമ്മളെല്ലാം ഈ നിയമങ്ങൾ പാലിക്കും. വി വിൽ സപ്പോർട്ട് ഓൾ ദി പീപ്പിൾ ഹു ആർ ഫൈറ്റിംഗ് അഗേൻസ്റ്റ് ദി കൊറോണ വൈറസ് ഇൻഫെക്ഷൻ. വി ഷുഡ് സപ്പോർട്ട് ആ കൺട്രീസ് ഗവൺമെൻറ് ആൻഡ് വി ക്യാൻ ഓൾ സ്റ്റോപ്പ് ദിസ് ടുഗെദർ. ബൈ ബൈ. ഞാൻ ബിൻഡോ, നാട്ടിൽ കോട്ടയം ജില്ലയിൽ നീണ്ടൂരാണ് എൻ്റെ വീട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇറ്റലിയിലെ റോമിലാണ്.
നമുക്കെല്ലാവർക്കും അറിയാം ഇറ്റലിയിൽ ആണ് ഏറ്റവും കൂടുതൽ മരണ റിപ്പോർട്ടുകൾ ആദ്യം കണക്കാക്കപ്പെട്ടിരുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പുതിയ കേസസുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നതും. എന്നാൽ നിലവിൽ ഇറ്റലിയിലെ ആദ്യത്തെ മരണ റിപ്പോർട്ടുകളുടെയും അതുപോലെ തന്നെ പുതിയ കേസസുകളുടെയും കണക്കിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇറ്റലിയിൽ വളരെയധികം കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റത്തെ 24 മണിക്കൂറിൽ ഇവിടെ മരിച്ചത് 400-ൽ പരം ആളുകൾ മാത്രമാണ്. എന്നാൽ ആദ്യം കൊറോണ കത്തിപ്പടർന്ന ആദ്യത്തെ അവസരത്തിൽ 800-ൽ പരം ആളുകൾ ഇവിടെ ഒരു ദിവസം മരിച്ചിരുന്നു. എന്നാൽ ഇന്നലത്തെ റിപ്പോർട്ടുകളുടെ പ്രകാരം 400-ൽ പരം ആളുകളെ മരിച്ചിട്ടുള്ളൂ. നമുക്ക് പലർക്കും ഇവിടെ ഈ ഒരു രോഗബാധിത കാരണം ജോലികൾ നഷ്ടപ്പെട്ടു. പലരും ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമുക്ക് പുറത്ത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഓപ്പൺ ആണെങ്കിൽ പോലും സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി ചെന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ പരമാണ് ക്യൂ. വളരെ ഒരാൾ ഇറങ്ങുമ്പോൾ ഒരാളെ കയറ്റുക എന്നൊരു തരത്തിലാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ നിലവിൽ പ്രവർത്തിക്കുന്നത്. നമുക്കതുകൊണ്ട് പുറത്ത് 1 ക്യൂ ആണ് നേരിടേണ്ടി വരുന്നത്. ഭക്ഷണമില്ലാതെ, അതായത് ജോലിക്ക് പോകാത്തത് പ്രകാരം കഴിക്കാൻ ഭക്ഷണത്തിന് വകയില്ലാത്തവർക്ക് വേണ്ടി ഗവൺമെന്റ് അവസാന ഒരാഴ്ചയായിട്ട് പുതിയൊരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയൊരു പ്ലാൻ ഇറക്കിയിട്ടുണ്ട്. ഇവിടുത്തെ സാഹചര്യത്തിൽ അനാവശ്യ കാര്യങ്ങൾ ഒഴികെ ആവശ്യ കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നൊരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ പുതിയ നടപടികളോട് എല്ലാവരും തന്നെ തികച്ചും സഹകരിക്കുന്നുണ്ട്. ആയതിനാൽ ഉടൻ തന്നെ ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇറ്റാലിയൻ ഗവൺമെന്റും ഇറ്റലിയിലെ എല്ലാവരും. ഹായ് ഗൈസ്, എന്റെ പേര് വിഷ്ണു, ഞാൻ കുവൈറ്റിലെ മലയാളി പ്രവാസിയാണ്. ഇപ്പോൾ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന COVID-19 കുവൈറ്റ് എന്ന ഗൾഫ് രാജ്യത്തെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 1300 കേസസ് ആണ്. അതിൽ 679 ഇന്ത്യക്കാരാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ റിക്കവർ ആയത് 150 COVID-19 ബാധിച്ച രോഗബാധിതരാണ് ഇതുവരെ റിക്കവർ ആയിട്ടുള്ളത്. കുവൈറ്റ് ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതിനെതിരെ പോരാടാം. എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. സ്നേഹപൂർവ്വം, വിഷ്ണു. ഹായ് ഓൾ, ഞാൻ ജിംഷാ, ബഹ്റൈനിൽ നിന്നാണ്. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും സേഫ് ആണെന്ന് തന്നെ കരുതുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ വൈശത്ത്. ഞാൻ ഈ വീഡിയോ ബഹ്റൈനിൽ നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ ഇന്നലെ ഒരു 115 കേസും കൂടി പുതിയത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ 524 ആക്റ്റീവ് കേസസ് ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. പിന്നെ അത്യാവശ്യം പുറത്ത് പോകുമ്പോഴത്തേക്കും മാസ്ക് കൂടി യൂസ് ചെയ്യുക, ഗ്ലൗ യൂസ് ചെയ്യുക, സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. സോ ടേക്ക് കെയർ ഗൈസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ തായ്ലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് April 13. ഇവിടെ COVID-19 സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അത്ര സീരിയസ് ആയിട്ടില്ല, എങ്കിലും ആളുകൾ ജാഗ്രതയോടെ തുടരുകയാണ്. ഇവിടെ ഫുള്ളായിട്ട് ലോക്ക്ഡൗൺ ആയിട്ടില്ല ഇതുവരെ. രാത്രി മാത്രം ഒരു 6 മണിക്കൂർ കർഫ്യൂ, അതായത് പുറത്തേക്ക് ഒന്നും ഇറങ്ങാനേ പാടില്ല. പകല് ആണെങ്കിൽ കൂടി അവശ്യ സാധനങ്ങൾക്കുള്ള സൂപ്പർ മാർക്കറ്റ്, ഷോപ്പ് ഒഴികെ ബാക്കിയൊന്നും തന്നെ മാളുകൾ എല്ലാം ക്ലോസ്ഡാണ്. ഈവൻ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റുകളാണെങ്കിൽ പോലും ഒന്നുകിൽ ഡെലിവറി അല്ലെങ്കിൽ ടേക്ക് എവേ, അത് മാത്രമാണുള്ളത്. ഇവിടെ ഓഫീസുകൾ, കമ്പനികളൊക്കെ സ്റ്റിൽ വർക്കിംഗ് ആണ്. എങ്കിലും അതും വരും ദിവസങ്ങളിൽ അതുകൂടി ചേർത്തിട്ട് ഫുള്ളായിട്ട് ലോക്ക്ഡൗൺ ആക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. എല്ലായിടത്തെയും പോലെ കരുതലോടെ, ജാഗ്രതയോടെ തുടരുന്നു. അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എൻ്റെ സ്വദേശം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് എന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് യൂറോപ്പിലെ പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായ വാഴ്സോയിലാണ്. COVID-19 ലോകമുടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളണ്ടിൽ COVID-19 വ്യാപകമായിട്ട് ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. 7049 പോസിറ്റീവ് കേസുകളാണ് COVID-19 പോളണ്ടിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 251 മരണം സംഭവിച്ചിരിക്കുന്നു. 681 പേരാണ് ഇതിനോടകം തന്നെ റിക്കവർ ആയിരിക്കുന്നത്. March 12 ആദ്യത്തെ COVID-19 ബന്ധപ്പെട്ട മരണം പോളണ്ടിൽ സ്ഥിരീകരിച്ചത്. തുടർന്ന് കർശനമായ നിയന്ത്രണമാണ് പോളണ്ട് സർക്കാർ പോളണ്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആവശ്യ സാധനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഷോപ്പുകളും ഫാർമസികളും മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥാപനങ്ങളും തന്നെ ശക്തമായി അടച്ചിടണം എന്നാണ് പോളണ്ടിൻ്റെ നിർദ്ദേശം. യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും എല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുട്ടികൾക്കെല്ലാം ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഇതുവരെ രാജ്യത്ത് നിയമത്തിൽ വന്നിട്ടില്ല. എന്നാൽ പോലും തന്നെ സമാനമായ സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. സുഹൃത്തുക്കളെ,
എൻ്റെ പേര് വിനീഷ്, നാട് പത്തനംതിട്ടയാണ്. ഇവിടെ ഖത്തറിലാന്നുള്ള ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദോഹയിലാണ്, ദോഹ ബിൻമുഖത്തിലാണ്. പിന്നെ പറയാൻ വന്ന വിഷയം വേറൊന്നുമല്ല, COVID-19, അതായത് കൊറോണ. അപ്പോൾ എല്ലാ നാട്ടിലും വ്യാപിച്ചിരിക്കുന്ന പോലെ അത് ഖത്തറിലും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മലയാളികൾ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ദുരിതത്തിലാണെന്ന് തന്നെ വേണേൽ പറയാം. അവശ്യ സാധനങ്ങൾക്കെല്ലാം വില കൂടി, ബാർബർ ഷോപ്പില്ല, റെസ്റ്റോറൻ്റ് ഇല്ല. പിന്നെ ദോഹയിൽ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും കാണുന്നില്ല, കാണുന്നുണ്ടല്ലോ വണ്ടികളെല്ലാവരും ഇഷ്ടം പോലെ വരുന്നു, ആൾക്കാരും പോകുന്നുണ്ട് വരുന്നുണ്ട്, അത്ര വലിയൊരു കെയറായിട്ടൊന്നും നടക്കുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ലോക്ക് ചെയ്തേക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, അവിടെയാണ് വ്യാപകമായിട്ട് ഇത് കൂടിയിരിക്കുന്നത്. അവിടെ ഏകദേശം ലോക്ക് ചെയ്ത ശിശുവാണ്. അവിടെ ആർക്കും ഇപ്പം, അതായത് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസമായി അത്തോട്ടും ഇല്ല അത്തോട്ടും ഇല്ല അവിടെ തന്നെ. അവർക്ക് മറ്റേ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഫുഡെല്ലാം കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ നല്ല കാര്യമാണ്. പിന്നെ എല്ലാവരെയും പോലെ ഞാനും നമ്മുടെ നാട്ടിലെ ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പറയുന്ന പോലെയൊക്കെ തന്നെ നമ്മളും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അങ്ങനെ പോകുന്നു. ഹായ്, എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാനിപ്പോൾ സ്വീഡനിലെ സോൾണ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ച് നാളായി, ഒരു 6-7 മാസത്തോളമായിട്ട് ഇവിടെയുണ്ട്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലിപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നില്ല, പക്ഷേ ഇവിടെ ആളുകൾ തന്നെ സ്വയം ലോക്ക്ഡൗണിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് അവരാരും ആവശ്യമില്ലാത്ത കാര്യത്തിന് പുറത്തിറങ്ങുന്നില്ല. സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും എല്ലാം തുറന്നിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ചെയ്യുന്നത് വളരെ സീരിയസ് കേസസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രായം കൂടുതൽ ആയിട്ട് കോവിഡ് ബാധിച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ഇവർ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തവരെ അവരോട് തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ക്വാറന്റൈൻ ചെയ്യാൻ മാത്രമേ ഇവിടെ നിർദ്ദേശിക്കുന്നുള്ളൂ, ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞാൽ തന്നെ. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് അടക്കം എല്ലാം ഇവിടെ ഓപ്പണാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, പുറയിൽ കൂടെ ട്രെയിനെല്ലാം പോകുന്നുണ്ട്. ശരിക്കും ഒരു ഓൾമോസ്റ്റ് എല്ലാ കടകളും, അല്ലെങ്കിൽ സ്കൂളുകൾ, പബ്ബുകൾ, റെസ്റ്റോറൻ്റ് എല്ലാം ഇവിടെ തുറന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാർ ആരെയും അങ്ങോട്ട് കയറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും ഇവരൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊരു സ്ട്രാറ്റജി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ഒരുപാട് ആൾക്കാരെ തിങ്ങി കൂടി ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. അത് ഇവിടെയുള്ള ആൾക്കാർ തന്നെ സ്വയം എടുത്തൊരു തീരുമാനമാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക. ബൈ. In Kenya right now, people have at least started taking things seriously. You see some few people wearing masks, though not all, but at least some counties are on lockdown and some curfews, but not some counties like Nairobi, Mombasa, Kilifi, these big towns. But at least everything is in control, we thank God. Cameraman Harishnoppam, Prakash Raghuvamsham. Chumma, nanum ende kettiyalum.